ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിനായി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കൻ പീസസാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 മുട്ട, 2 സ്പൂൺ തൈര്, അല്പം സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനായി ഇതൊന്ന് പുരട്ടി വയ്ക്കാം. പുരട്ടി വയ്ക്കുന്നതിനായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്ത് ഞാൻ ഉപ്പ് ചേർത്താണ് അരച്ചിരിക്കുന്നത്, അതുകൊണ്ട് വേറെ ഉപ്പ് എടുത്തിട്ടില്ല. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക്, കുരുമുളക്, മഞ്ഞൾ, കോൺഫ്ലവർ ഇവയെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഒരല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം തൈര് കൂടി ചേർക്കാം. 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഇതിലൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പരത്തി വയ്ക്കാം. നന്നായി പുരട്ടി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെക്കാം. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ 10 മിനിറ്റ് നേരം പുരട്ടി വെച്ചായിരുന്നു. അതിനുശേഷം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ ഒരല്പം റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം റസ്ക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ചിക്കൻ വറക്കുന്നതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി കഷ്ണങ്ങൾ കൂടി ഇതുപോലെ വറുത്തെടുക്കാം. നമ്മുടെ അടിപൊളി ക്രിസ്പി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.